ലിബിയയിലെ ഡാം തകർന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടും അപകട നിലയിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുല്ലപ്പെരിയാറാണെന്ന് നദികളുടെ നിലനിൽപ്പും നദീതര സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്റർനാഷണൽ റിവേഴ്സ് ആണ് പഠനം നടത്തിയത്. ഈ പൊട്ടിന്മേൽ പേരെടുത്തു പറഞ്ഞ് അപകട സാധ്യത സൂചിപ്പിച്ച ഏക അണക്കെട്ട മുല്ലപ്പെരിയാറാണ്. നമ്മളുണ്ടാക്കുന്ന എല്ലാത്തിനും നാശമുണ്ട്. ഏതാണ് മനുഷ്യനിർമ്മിതമായ, ഏതാണ് നാശമില്ലാതെ നിലനിൽക്കുന്നത്? ഒന്നുമില്ല. പെരിയാർ പൊട്ടിയാൽ തീർച്ചയായും കുളമാവ് ഡാമും ഇടുക്കി ഡാമും ചെറുതോണി ഡാമും മൂന്നും കൂടി ഒറ്റ ഡാമാണെന്ന് പലർക്കും അറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിലുള്ള 15 TMC ഇട 7 ഇരട്ടി വെള്ളം ഇടുക്കി ഡാമിലുണ്ട്. നിമിഷങ്ങൾ കണ്ടത് തൊടുപുഴ എന്ന പ്രദേശത്തെ അവർ തൊടുപുഴക്കാർ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര പോയിട്ട് ഒരു ബുള്ളറ്റ് കണക്ക് ഈ വെള്ളം ചീർപ്പാഞ്ഞു വരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, ഈ 6 ജില്ലകൾ നഷ്ടപ്പെട്ടാൽ, കേരളത്തിന് നഷ്ടപ്പെട്ടാൽ പിന്നെ കേരളത്തിൽ എന്ത് ബാക്കിയുണ്ട്? തിരുവനന്തപുരം തമിഴ്നാട് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? പാലക്കാട്ട് മഹാഭൂരിപക്ഷം ജനങ്ങളും തമിഴ് ജനതയാണ്. അവർ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റുന്ന ഒരു ഒരു രാഷ്ട്രീയ പിൻബലം ഈ ദുരന്തത്തിന് ശേഷം കേരളത്തിലുണ്ടാവുമോ? നിങ്ങളെല്ലാം ഈ ഡാമിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ആരൊക്കെ? കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും.